ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അൽഹംദുലില്ല സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ മന്തിയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഒരു സ്റ്റൈലുള്ള ചിക്കൻ മന്തി. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്ന് പറയണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് വന്ന് നോക്കിയപ്പോൾ സമയം 9:30. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തൊന്ന് വെള്ളത്തിലിടാന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ചിക്കൻ ചെറിയ പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മന്തി ആകുമ്പോൾ കുറച്ച് വലിയ പീസല്ലേ സാധാരണ എല്ലാവരും. അപ്പോൾ പീസിലല്ലല്ലോ കാര്യം, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അടിപൊളി, എല്ലാവരും ഇതിന് ടേസ്റ്റ് അടിപൊളിയാണെന്ന് ഒരുപാട് പേര് കമൻസ് പറഞ്ഞു. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാണ്, ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻസ് പറയും. അപ്പോൾ അതിന് മുന്നിട്ടുള്ള വീഡിയോ എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് അതിന് കമൻസൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിന് ഇതുപോലത്തെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എല്ലാവർക്കും ഇത്രയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചത് എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും സപ്പോർട്ട് കിട്ടുക എന്നുള്ളത്. അപ്പം എല്ലാവർക്കും അതിൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസിന് ഈ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കിലോ ചിക്കൻ അടുത്തില്ല, 1 കിലോൻ്റെ അടുത്ത് വരുള്ളൂ, കറക്റ്റ് 1 കിലോ ഉണ്ടാവില്ല. 1 കിലോ ചിക്കനും അതിലേക്ക് 1.5 കപ്പ് ബസുമതി റൈസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ഫസ്റ്റ് നന്നായിരുന്നു വാഷ് ചെയ്തെടുക്കുകയാണ്. വാഷ് ചെയ്തിട്ട് അത് അത്യാവശ്യം നല്ല ടൈമിൽ ഡ്രെയിൻ ചെയ്യാൻ വെക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഈ റൈസും ഒരു 1 അവർ എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതിന് മസാല പൗഡറാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ട്. അപ്പോൾ ഇതിന് ഉള്ളി, തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള പട്ടയാണ്. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഡ്രൈഡ് ലെമൺ ആണ്. അപ്പോൾ അതിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്, ഇപ്പോൾ നാട്ടിലായാലും ഒക്കെ എല്ലാ ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന തന്നെ ഉള്ള സംഭവം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും ഇതിലിട്ട് കൊടുക്കുക. അതിൻ്റെ സീഡ്സ് എടുത്ത് കളയാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു പാനിലിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിനുശേഷം ഇതൊരു ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മസാല ഇതിന് ആവശ്യമില്ല, ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ഓരോ റെസിപ്പിക്ക് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കപ്സിലേക്കൊക്കെ ഈ സെയിം മസാല നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതധികം അങ്ങനെ തുറന്ന് വെക്കേണ്ട, നല്ല സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവും. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിൻ്റെ ഒരു കണ്ടെയ്നറിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ചിക്കൻ്റെ മാരിനേഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ്. ഈ ഒരു മസാല മാത്രമാണ് ഈ ഒരു റൈസിൽക്കൊക്കെ ആവശ്യമുള്ളൂ. വേറെ ഒരു നമുക്ക് റൈസിൽക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഈ ഒരു മസാലയാണ് ഈ ഒരു ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് സാഫ്രോണാണ് എടുത്തുള്ളത്. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന്
ഒരു ടീസ്പൂണും. അത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ചിക്കൻ അനുസരിച്ചിട്ടാണ് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ക്യൂബായിട്ട് രണ്ട് ക്യൂബാണ് ഈ ഒരു ബോക്സിലുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ആ രണ്ട് ക്യൂബിലത്തെ ഒരു ക്യൂബിൻ്റെ ഹാഫാണ് ഞാൻ അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. സാധാരണ ഈ ഒരു ക്യൂബിൻ്റെ മസാല വെച്ച് മാത്രം മന്തി ചെയ്യണവരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഇതിൽ കിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതും ഒന്ന് പിടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂബ് ഇട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അത് മിക്കവാറും എല്ലാ ഷോപ്പിലും ഇപ്പോൾ നാട്ടിലും എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇത് പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്യുക. അത് ചേർക്കണ അത്ര നല്ലതൊന്നല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും പിന്നെ ഇതിൽക്ക് വേണ്ടത് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും ആണ്. അപ്പോൾ എന്നാലും മന്തിയുടെ ശരിക്കുള്ള ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഒരു കളറ് വേണമല്ലോ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഫുഡ് കളറൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിലിടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഇത് ഈ ഒരു മസാല വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ റൈസിന് എന്ത് ചെറിയൊരു മഞ്ഞ കളർ വരും. അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാ മസാലയും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒലീവ് ഓയിലില്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിലോ ആയാലും മതി. അതിനുശേഷം ആ നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് മാച്ചി വെച്ചുള്ള ചിക്കൻ എടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കൈകൊണ്ട് തന്നെ ആകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക. കാരണം ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ചിക്കനുള്ള വെള്ളം കൂടെ ഇതിൽ വരിക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഉപ്പിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മസാല ഒക്കെ കറക്റ്റാണ്, എല്ലാം ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഇതിന് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്കന് ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുള്ളൂ. ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മളിത് മാറ്റണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു 5-6 എണ്ണം. അപ്പോൾ ആ അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഓയിലാണ്. ഞാനിപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തുള്ളത്. നമുക്ക് വെജിറ്റബിൾ ഓയിലും ഒക്കെ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഓയിൽ ആവശ്യമുണ്ടോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, പക്ഷേ അതെന്തായാലും ഒഴിക്കേണ്ട വേണം. അപ്പോൾ നമ്മൾ ആ ഒരു ഓയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സാക്കി കഴിഞ്ഞിട്ട് ഓരോ ചിക്കൻ പീസും ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു പീസ് ഒരു പീസിന് മേലെ വരാത്ത രീതിയിൽ ഇതിൻ്റെ അടിഭാഗത്ത് തട്ടുന്ന രീതിയിൽ എല്ലാ പീസും ഒന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പീസ് ഒരു പീസിൻ്റെ മുകളിൽ വരരുത്. അപ്പോൾ അതാണ് ആവശ്യം. അപ്പോൾ ഇത് ഈ മാരിനേഷൻ കഴിഞ്ഞപ്പോൾ ഇനി ഇതൊരു ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം. ഒന്ന് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അത്ര ടൈം വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. നല്ല കറക്റ്റാ ഓയിലിൽ കിടന്നിട്ട് ചിക്കൻ നന്നായി ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. ഈ ചിക്കൻ മന്തിയുടെ റൈസ് ചിക്കൻ അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, നല്ല ലോ ഫ്ലെയിം ആയിരിക്കണം. അപ്പോൾ അത് ഇതേപോലെ ഇടക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ തുറന്നിട്ട് നോക്കിയിട്ട് ഇടക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇതൊന്ന് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു 3-4 ഏലക്ക ഒക്കെയാണ് ഇട്ടുള്ളത്. വേണമെങ്കിൽ കുരുമുളകും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഇതിലിടാത്തത് വീണ്ടും. അപ്പോൾ ഇത് നന്നായി ഒന്ന് വെട്ടി തിളച്ച് അതിൽക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ വാരി വെച്ചുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി കഴുകി വെള്ളം പോയിട്ടുള്ള അരിയാണ്.
അപ്പോൾ ചോറും ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കാരണം ഗ്യാസിലാകുമ്പോൾ എല്ലാ ഭാഗത്തും ചോറ് ഒരുപോലെ വേവണം എന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലതാണ്. അപ്പോൾ ചോറും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണ്ടത് ചോറ് ഉള്ളിൽ നന്നായി വെന്തിരിക്കണം, എന്നാൽ പുറത്ത് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കണം. എന്നാൽ ഫുള്ള് കുക്കാൻ പാടില്ല. നമുക്കൊരു മന്തിൻ്റെ റൈസ് നമുക്കറിയാമല്ലോ, അത്രയും ആ ഒരു കുക്കാവാനേ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് സമയം എടുത്തിട്ടാണ് ഒന്ന് ദം ചെയ്തെടുക്കണത്. അപ്പോൾ അതിൽ കിടന്നിട്ടും ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ നമുക്ക് ഇത്രയും കുക്കായാൽ മതി, ഉള്ളിൽ അരി കുക്കായാൽ മതി, പക്ഷെ പുറത്ത് ഭാഗം ആ ഒരു കുക്ക് ആയിട്ടുള്ളത് നമുക്കറിയാൻ പാടില്ല. നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ അത്രയും ലോ ഫ്ലെയിമിലേ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അത്രയും കുറച്ച് വെക്കാൻ പറ്റാത്ത ആണെങ്കിൽ ഒരു എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാന് അടിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഇത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് റെഡ് ഫുഡ് കളറും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിലൊരു കളറും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കളർ ആ ഒരു മസാലയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും ആ ഒരു ചിക്കനിലൊന്നും ആ ഒരു കറക്റ്റ് മന്തിയുടെ റെഡ് കളർ വരണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ സൈസും കുറച്ച് ചെറുതാണ്, ആ ഒരു പ്രശ്നം എന്തുള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയായിരുന്നു. നല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കമൻറ്റ് പറയണം, നല്ല കഴിച്ച് നോക്കിയവരെല്ലാവരും നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇത് ഒരു 45 മിനിറ്റ് നമുക്ക് ഇതിൽ ദം ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലോ ഫ്ലെയിം നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും വിട്ടു പോയത്, ഒരിക്കലും കൂട്ടി വെക്കൊന്നും ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഫ്ലെയിമിൽ ഇരിക്കണതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയ ചിക്കൻ. പ്രത്യേകിച്ച് വലിയ പീസൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളിലൊക്കെ നന്നായി വെന്ത് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ലോ ഫ്ലെയിം തന്നെ വേണം. പച്ചമുളകാണ് അത്, നമ്മൾ ഒരു മൂന്നാലെണ്ണ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ നടുഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ എരിവ് ചോറിലേക്ക് അത്ര ഇറങ്ങില്ല, പക്ഷെ അത് അതിൻ്റെ ആ ഫ്ലേവർ, ഈ മുളകിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് റൈസിലുണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം. പിന്നെ അതുപോലൊരു ചെറിയൊരു പാത്രം അതിൽ നടുവിൽ വെച്ചിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് അതിന് വെച്ച് കൊടുക്കാം. അതിന് മേലെ കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ട് പെട്ടെന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു ഫോയിൽ വെച്ചിട്ട് ഫസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെയാണ് എൻ്റെ ലിഡ് വെച്ചുള്ളത്. അപ്പോൾ പെട്ടെന്ന് കവർ ചെയ്തിട്ട് ഒട്ടും പുറത്ത് അതിൻ്റെ ആ ആവി പുറത്ത് പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ ഇതൊരു എന്തായാലും ഒരു 45 മിനിറ്റ് വെച്ചിരിക്കണം. അപ്പോൾ മന്തി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഒരു ചട്നിയും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഒരു 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് മിന്റ് ലീവ്സ്, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു 1/2 ഒനിയൻ, സവാള ഒരു 1/2 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമുളകിൻ്റെ കളറൊക്കെ കണ്ടില്ലാകും മാറി, അതിലിരുന്നിട്ട് ശരിക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മേലത്തെ റൈസ് കുറച്ച് മാറ്റിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടല്ലോ അതും കൂടെ. ശരിക്കും ആ ചിക്കൻ്റെയും ആ ചാർക്കോളിൻ്റെയും ഇല്ലാതെ ഫ്ലേവർ ഈ റൈസിൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി.
അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. റൈസിൻ്റെ ഒക്കെ വേവ് കറക്റ്റായിരുന്നു, ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും ടൈം ഇരുന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുന്ന് കുക്കാണുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ്റെ കളറ് ഒരു കറക്റ്റാ കളറ് മന്തിയുടെ കളറ് വന്നിട്ടില്ല എന്നുള്ളൂ, അത് നമുക്ക് കളർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ ചിക്കൻ്റെ സൈസും അത്ര ഇല്ല എന്നുള്ളൂ, ബാക്കി ടേസ്റ്റ് വൈസ് എന്തായാലും അടിപൊളിയാണ്. എന്തായാലും ഇഷ്ടമാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.